കുറച്ച് ചെറിയ കുട്ടികളെ വെച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പരീക്ഷണമൊന്നുമല്ല. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും 5-5 മിഠായി വെച്ചിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ മിഠായി തന്നിട്ടുണ്ട്, പക്ഷേ ഇത് നിങ്ങൾ ഇപ്പോൾ കഴിക്കാൻ പാടില്ല. നിങ്ങളൊരു 1 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 1 ബോക്സ് നിറച്ച് മിഠായി തരാം. ആ പരീക്ഷണം നടത്തുന്ന ആൾ ആ ചെറിയ കുട്ടികളോട് പറഞ്ഞു. 3, 4, 5 വയസ്സുള്ള കുട്ടികളാണ് കേട്ടോ. അതിൽ മിക്ക കുട്ടികളും മിഠായി കിട്ടിയ പാടെ ഈ പറഞ്ഞതൊന്നും കേൾക്കാതെ അപ്പം തന്നെ കഴിച്ചു. എന്നാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഈ ഒരു മിഠായി മാറ്റിവെച്ചു. അടുത്ത ബോക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ അല്പസമയം കൂടി കാത്തിരിക്കാൻ തയ്യാറായ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടുതൽ മിഠായി നൽകുകയും ചെയ്തു. ആ ഒരു പരീക്ഷണം അവിടെ അവസാനിച്ചില്ല കേട്ടോ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഗവേഷകർ ഈ ഒരു പരീക്ഷണത്തിൽ പങ്കെടുത്ത കുട്ടികളെ എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ 2 വിഭാഗം കുട്ടികളും ഈ ഒരു മിഠായിയുടെ കാര്യത്തിൽ കാണിച്ച അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു തുടർന്നുള്ള ജീവിതത്തിലും പിന്തുടർന്നു പോയിരുന്നത്. കുറച്ച് സമയമൊന്ന് കാത്തിരുന്നാൽ തങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മിഠായി കിട്ടും എന്നറിഞ്ഞിട്ടും കാത്തിരിക്കാൻ തയ്യാറാകാഞ്ഞ ആ ഒരു വിഭാഗമില്ലേ, അവർ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു. അവർ സാധാരണ ജീവിതം നയിച്ചുപോയി. അപ്പോൾ എന്താണോ കിട്ടുന്നത് അതിനുവേണ്ടി മാത്രം അവർ പ്രവർത്തിച്ചു. അല്ലാതെ ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടി കാത്തിരുന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത വിജയവും ഉണ്ടായില്ല. സാധാരണ ജീവിതം സാധാരണ പോലെ തന്നെ അവർ ജീവിച്ചു തീർത്തു. എന്നാൽ മറ്റേ വിഭാഗം കുട്ടികളാവട്ടെ, അവരിൽ എല്ലാവരും തന്നെ ഉന്നത നിലയിൽ എത്തിയതായും കണ്ടു. അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുന്നതിനും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അവർ കാത്തിരുന്ന് അവർ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ മിക്കവർക്കും അതിന് സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു കഥയെ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ നന്നായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു 2-ാമത്തെ വിഭാഗം കുട്ടികൾക്ക് തങ്ങളുടെ മനസ്സിനെ അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവുണ്ടായിരുന്നു. അതിനുള്ള പ്രതിഫലവും അവർക്ക് ലഭിച്ചു. ഈ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ, കൂടുതൽ ചിട്ടയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ, ഉറപ്പായിട്ടും നമുക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.